നമസ്കാരം. പി എസ് സി ഓൺലൈനോടെ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെയുള്ള കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ്സായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ വിപ്ലവവും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബാക്കി ഏതാനും ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. അവ കൂടി എടുത്ത് ഫ്രഞ്ച് വിപ്ലവം നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ജനകീയ പരമാധികാരം എന്ന ആശയത്തിനും അതുപോലെ തന്നെ ദേശീയതയുടെ ആവിർഭാവത്തിനും വഴിയൊരുക്കിയ വിപ്ലവം കൂടിയാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം. എന്തൊക്കെയാണ് ജനകീയ പരമാധികാരം? ജനകീയ പരമാധികാരം എന്ന ആശയത്തിനും അതുപോലെ തന്നെ ദേശീയതയുടെ ആവിർഭാവത്തിനും വഴിയൊരുക്കിയ വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടേർ, മോണ്ടെസ്ക്യൂ. ഇവരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ. ഇവരെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ അത് മോണ്ടെസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടെസ്ക്യൂ. അതുപോലെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് മോണ്ടെസ്ക്യൂ. അപ്പോൾ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ചു, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചു. നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവാണ് മോണ്ടെസ്ക്യൂ. അപ്പോൾ മോണ്ടെസ്ക്യൂവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത, അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മോണ്ടെസ്ക്യൂ ആണ്. അടുത്തത്, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടേർ. വോൾട്ടേറാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ അത് വോൾട്ടേറാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തിലാണ് പാരീസിൽ ഈഫൽ ടവർ നിർമ്മിക്കുന്നത്. ഈഫൽ ടവർ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തിൽ. ഇനി യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് വോൾട്ടേർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാരാന്ന് ചോദിച്ചാൽ അത് വോൾട്ടേറാണ്. വോൾട്ടേറിൻ്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൌട്ട്. ഫ്രാങ്കോയിസ് മേരി അറൌട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് വോൾട്ടേറാണ്. അപ്പോൾ യുക്തിചിന്ത, അതുപോലെ സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടേർ. അതുപോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൌട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശികനാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശികൻ ആരാന്ന് ചോദിച്ചാൽ അതും റൂസോയാണ്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് ആരാണ് എഴുതിയത്? റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. റിപ്പബ്ലിക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം കൂടിയാണ് സോഷ്യൽ കോൺട്രാക്ട്. റൂസോയുടെയാണ് സോഷ്യൽ കോൺട്രാക്ട്. അതിലാദ്യമായിട്ട് റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിളാണ് ഇത്, സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ. റൂസോ ജനിച്ച രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലാണ് റൂസോ ജനിച്ചത്. റൂസോ ജനിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് റൂസോ. അപ്പോൾ ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോ തന്നെയാണ്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതും ആരാണ്? നമ്മുടെ റൂസോയാണ്. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട റൂസോ എഴുതിയ കൃതിയാണ് എമിലി.
വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ മറ്റൊരു കൃതിയാണ് എമിലി. അപ്പോൾ എമിലി എഴുതിയതും റൂസോയാണ്, സോഷ്യൽ കോൺട്രാക്റ്റ് എഴുതിയതും റൂസോയാണ്. ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധർ അറിയപ്പെടുന്നതാണ് ഫിസിയോക്രാറ്റുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തട്ടുകളൊക്കെ കണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും പ്രഭുക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരുമാണ് സ്വത്തൊക്കെ കൈവശം വച്ചിരുന്നത്. അപ്പോൾ അതിന് പകരമായി ഏതൊരാളിനും സ്വത്ത് കൈവശം വെക്കുന്നതിനും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധർ അറിയപ്പെടുന്നത് ഫിസിയോക്രാറ്റുകൾ എന്നാണ്. ഫിസിയോക്രാറ്റുകൾ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച സാമ്പത്തിക വിദഗ്ധർ കൂടിയാണ് ഫിസിയോക്രാറ്റുകൾ. അതായത് മൂന്നാമത്തെ തട്ടാണ് മധ്യവർഗം വരുന്നത്. അപ്പോൾ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച സാമ്പത്തിക വിദഗ്ധർ ആരാന്ന് ചോദിച്ചാൽ അത് ഫിസിയോക്രാറ്റുകളാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി പതിനാലാമൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമനാണ്. എന്നാൽ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പ്രധാനപ്പെട്ട മൂന്ന് കോട്സാണ് ഓർത്തിരിക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അടുത്തത്, യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും അറിയപ്പെട്ടിരുന്നത് ഫിലോസഫുകൾ എന്നാണ്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും പൊതുവായിട്ട് അറിയപ്പെടുന്നത് ഫിലോസഫുകൾ എന്നാണ്. ഇനി, ശാസ്ത്രചിന്തയെ ജനകീയമാക്കാൻ ഫിലോസഫുകൾ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് സർവവിജ്ഞാനകോശം. ശാസ്ത്രചിന്തയെ ജനകീയമാക്കാൻ വേണ്ടി ഫിലോസഫുകളാണ് സർവവിജ്ഞാനകോശം തയ്യാറാക്കിയത്. ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് രചിച്ച ആരാന്ന് ചോദിച്ചാൽ ചാൾസ് ഡിക്കൻസ് ആണ്. ചാൾസ് ഡിക്കൻസിൻ്റെ കൃതിയാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ടത് മെറ്റേണിക്കാണ്. ആസ്ട്രിയൻ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണിക്ക്. അദ്ദേഹം ആസ്ട്രിയൻ ഭരണാധികാരിയാണ്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നതാണ് പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂൺ എന്താണെന്ന് ചോദിച്ചാൽ 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂൺ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം, അതായത് ട്രീ ഓഫ് ലിബർട്ടി, നടുകയും അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. അടുത്തത് നമ്മൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നോക്കാം. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുപോലെ തന്നെ ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകൾ അറിയപ്പെടുന്നതും നെപ്പോളിയനാണ്. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അദ്ദേഹം കോഴ്സിക ദ്വീപിലാണ് ജനിച്ചത്. 1769 അദ്ദേഹത്തിൻ്റെ ജനനം. കോഴ്സിക ദ്വീപ്, അദ്ദേഹം ജനിച്ച ദ്വീപിൻ്റെ പേര് ഓർത്തിരിക്കുക, കോഴ്സിക ദ്വീപാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിൻ്റെ ആ വിപ്ലവവും അതുപോലെ തന്നെ ദേശീയതയും എല്ലാം യൂറോപ്പിലാകം പടരാതിരിക്കാൻ വേണ്ടി ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിച്ചു. അതിനെ നേരിട്ട് പരാജയപ്പെടുത്തി വിജയം കൈവരിക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് 1799 അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു. ഇനി, നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച വർഷമാണ് 1804. അപ്പോൾ 1804 അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചത്. 1804
ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ്. ഇനി നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്പാനിഷ് പുണ്യ എന്നാണ്. നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്പാനിഷ് പുണ്യാണ്. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചതും ഇദ്ദേഹമാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് പൊതുകടം ഇല്ലാതാക്കൽ. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച ആരാന്ന് ചോദിച്ചാൽ അതും നെപ്പോളിയനാണ്. വിധിയുടെ മനുഷ്യൻ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഏതാനും ചില കോട്ടുകളാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്നത് നെപ്പോളിയൻ്റെ പ്രശസ്ത വാചകമാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ്. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതുകൂടിയും ആരാണെന്ന് ചോദിച്ചാൽ നെപ്പോളിയനാണ്. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധമാണ് 1812 ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം. അപ്പം 1812 ഫ്രാൻസ് റഷ്യ ആക്രമിച്ചു. അതാണ് നെപ്പോളിയൻ്റെ പതനത്തിന് തുടക്കമിട്ടത്. എന്നാൽ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം 1815 വാട്ടർലൂ യുദ്ധമാണ്. 1815 വാട്ടർലൂ യുദ്ധത്തിലാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നത്. വാട്ടർലൂ യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകനാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. നമുക്കറിയുന്ന വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. ഇന്ത്യയിൽ നമ്മുടെ ടിപ്പു സുൽത്താനെയും അതുപോലെ തന്നെ നമ്മുടെ പഴശ്ശിരാജയൊക്കെ തോൽപ്പിച്ച വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. ഇദ്ദേഹം തന്നെയാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. ആർതർ വെല്ലസ്ലിയുടെ അപരനാമമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലിയാണ്. നെപ്പോളിയൻ്റെ കുതിരയുടെ പേര് മാരംഗോ എന്നാണ്. നെപ്പോളിയൻ്റെ കുതിരയുടെ പേരാണ് മാരംഗോ. എന്ന ആർതർ വെല്ലസ്ലിയുടെ കുതിരയാണെങ്കിൽ കോപ്പൻ ഹേഗനാണ്. കോപ്പൻ ഹേഗൻ ആരുടെ കുതിരയെന്ന് ചോദിച്ചാൽ ആർതർ വെല്ലസ്ലിയാണ്. എന്നാൽ നെപ്പോളിയൻ്റെ കുതിരയാണെങ്കിൽ മാരംഗോ. വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്താണ് വാട്ടർലൂ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം പരാജയപ്പെട്ടതിന് ശേഷം നെപ്പോളിയൻ ഏത് ദ്വീപിലേക്കാണ് ആദ്യം നാട് കടത്തിയെന്ന് ചോദിച്ചാൽ എൽബയാണ്. എൽബ ഓർത്തിരിക്കാം, അദ്ദേഹം ജനിച്ച ദ്വീപ് കോസികയാണ്. അദ്ദേഹത്തെ നാട് കടത്തിയത് എൽബയിലേക്കാണ്. ഇനി വാട്ടർലൂ യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയന് ഏത് ദ്വീപിലേക്കാണ് നാട് കടത്തിയെന്ന് ചോദിച്ചാൽ സെൻറ് ഹെലേന. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപുകളൊക്കെ ഓർത്തിരിക്കുക. കോസിക ജനിച്ച ദ്വീപ്, അതുപോലെ തന്നെ ആദ്യം പരാജയപ്പെട്ടപ്പോൾ നാട് കടത്തിയ ദ്വീപ് എൽബ, പൂർണ്ണ പരാജയത്തെ തുടർന്ന് നാട് കടത്തിയത് സെൻറ് ഹെലേനയാണ്. നെപ്പോളിയൻ മരണമടഞ്ഞത് 1821 ഈ സെൻറ് ഹെലേന ദ്വീപിൽ വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത്. 1821 അദ്ദേഹം മരണമടഞ്ഞു. നെപ്പോളിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലെസ് ഇൻവാലിഡ്സ്. പാരീസിലെ ലെസ് ഇൻവാലിഡ്സിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പരമാവധി പോയിൻറ്റ്സ് ഈ ക്ലാസ്സിലുടനീളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ക്ലാസ്സാണ്, കാരണം ഫ്രഞ്ച് വിപ്ലവം കുറച്ചുകൂടി തീർക്കാനുണ്ട്. അതുകൂടി തീർത്ത് ഒരു ചെറിയ ക്ലാസ്സായിട്ടാണ് ഇതെടുത്തത്. ഇനി ഇതിന് ശേഷം നമ്മളിനി അടുത്തത് റഷ്യൻ വിപ്ലവം അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവമൊക്കെയാണ് ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സുകളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.